ഈ കയറിട്ടേ പിടിച്ചു കയറാൻ വയ്ക്കോ. പിടിച്ചോളൂ. എന്തേ പറ്റിയത്? വീണു. എങ്ങനെ? കാല് തെറ്റി അവിടെ ആ കൊല്ലിയില്. ഈശ്വരാ, എന്നിട്ട്? വള്ളിയില് തടഞ്ഞതുകൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു. ദൈവാധീനം. നടക്കാൻ വയ്ക്കോ, വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ. എന്തിനാ വഴിയെ നടന്നത്? രാത്രി മുഴുവൻ വള്ളിയമ്പൽ തൂങ്ങിയിരുന്നോ? ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല. ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു. അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കൊച്ചുകുട്ടി വന്നത്. ചൂട് അധികമുണ്ടോ? നിന്റെ മുക്കലും മുകളിലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനമെല്ലാം മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട്. സ്ഥലം വാങ്ങിയത് വിഡ്ഢിത്തായും തോന്നണ്ടോ? ഓ രാഘവ, അതല്ല വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ. കൊടുത്ത വിലയിൽ 100 or 200 ലാഭം വെച്ച് തന്ന് ഞാൻ എടുത്തോളാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പറ്റിയ? കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ, കാര്യായിട്ടൊന്നും പറ്റില്ല. ഇതാ നോക്കൂ, ആരെ വന്നിരിക്കണേ നോക്കൂ. അച്ഛ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല് തങ്ങിയിരുന്നു. ഞാൻ ബൈക്കുട്ടിയെ തെളിക്കുമ്പോഴാ കണ്ടത്. ആട്ടുംകൊല്ലി എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടനെ പായിപ്പിച്ച് ചാടി താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം, ആ വഴിക്ക് ആരെങ്കിലും നടക്കുവോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അസല് പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ, എല്ലിനൊന്നും പറ്റിയിട്ടെന്ന് തോന്നില്ല. അവിടെ കിടക്കാം. വേണ്ട വേണ്ട വേണ്ട, എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ, വയ്യാത്തോട് തനക്കണ്ട. പനിയുള്ളപ്പോ കഞ്ഞി മതി, കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ, വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കോടൊന്ന് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ.
കടന്നോളൂ, പേടിക്കണ്ട. പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു, പോയില്ലേ? എന്തിന്? എന്റെ അല്ല ഇവിടല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ ഒന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവിട്ടില്ലെന്ന് പറയില്ലേ, കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ. തൽക്കാലം അതുപോലെ വെച്ചു ധൈര്യമായി കിടപ്പോ. ഒരു സന്ധി, നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനും ഒന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാ തെണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത്? സമ്മതിച്ചത് ഞാൻ പറഞ്ഞത്. ആനങ്ങോട്ട് വലിയ വലിക്കാന് ഇനി വലിയ കുടിയാന. നേരല്ലേ മൂപ്പര്, നല്ല കളിയില്ല. ആ ബാല, നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി? കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ബാലൻ ലോറി നടക്കുന്നതാണ്. തന്നോട് ആര് പറഞ്ഞു? ആനക്കാരൊക്കെ പറയണത് കേട്ടു, പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു. കള്ളക്കളിയാ ഈ പരിപാടി, ഇവിടെ പറ്റത്തില്ല. രാജു എന്താണ് എലിക്കുന്നത്? ഒരു കൈ നമ്മൾ ശരിക്ക് വറുത്തു, അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റുകൾ കാണില്ല. അതൊരു നേക്ക നേക്ക്. നിന്റെ എല് ലിപ്പ വെള്ളായന്. എന്റെ എന്റെ തൂവാലയം പോയി. ചേട്ടാ രണ്ട് ചായ. എന്റെ ബാല, അവിടെ ഒരു പകച്ചുണ്ട്. അവക്കൊരു 25 പോലിച്ച സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം. ബസ് കയറ്റിയ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം. വാടോ, ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം എന്ന് പറഞ്ഞ കണാരേട്ടൻ, അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ വരണ്ട. ബസ് കയറ്റ ലോറി കിട്ടും, നീ വാ. ഞാനില്ല. കച്ചറ ഉണ്ടാക്കി നിലയും വെളിയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം. നീ വരണ്ടോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാ, നീ ഓളെ ഒന്ന് കണ്ടുപോക്ക്. നീ എവിടെ പോയി തൊളഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല. എവിടെ, ഇവ നേരെ ആവില്ല. Thank you.
കടുപ്പത്തിന് രണ്ട് ചായ. ആ കടിക്കാനോ എന്തെങ്കിലും എടുത്തോ. അവൻ കത്തിയെടുത്തപ്പോ ഞാൻ ആദ്യം കുത്തി. പുറത്തിറക്കം വരെ വഴിയാണ്ടേ. മരണം അയാൾക്ക് അപകടമല്ലോ. മോഞ്ഞോണം പറഞ്ഞ കയ്യിലുള്ള കാശ് എടുക്ക. ഉള്ളതെടുക്കണ വല. എന്നെ കൂടെ കഴിയുമ്പോ കേട്ടല്ലടാ. ഉള്ളത് താ വല, നിന്റെ ഉള്ളതാ. വല്ല ദിക്കിലും പോയി രക്ഷപ്പെടട്ടെ. നേരെ കടയില്ലേ.